ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതിലേക്ക് ആമുഖം പറയുന്നതിനായി പണത്തെക്കുറിച്ച് അതിൻ്റെ പ്രയോഗത്തിലൊരു വാചകമുണ്ട്. മണി ഈസ് എ ടൂൾ, ടൂൾ ഫോർ യൂസ് ഓഫ്. പണം ആയുധമാണ്, ആയുധം ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ്. പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ ആനന്ദരകവും ആവേശവും കൊള്ളിക്കുന്ന ഒരു പ്രോജക്റ്റ് 2019 ആദ്യമായി ഞാൻ കേട്ടപ്പോൾ, ഇന്ന് 2024 ജാനുവരി 31 തീയതി 3500 പാർട്ട്ണർമാരും 4000 പാർട്ട്ണർഷിപ്പും 50 കോടി രൂപയും സമാഹരിച്ച് വിസ്മയമാം വിധം മുന്നോട്ട് പോവുകയാണ്. ഒരു ഫിനാൻസ് ചെക്കർ എന്നുള്ള നിലക്ക്, ഒരു പരിശോധകൻ എന്നുള്ള നിലക്ക്, നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മൾ ഓരോരുത്തരും നൽകുന്ന പണം വളരെ കൃത്യമായി ഒരു നിക്ഷേപകന് കിട്ടേണ്ട എല്ലാ സെക്യൂരിറ്റിയും ലാഭവീതം കിട്ടുന്നതിനുള്ള അവകാശവും, നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ അനന്തരാവകാശിക്ക് നിയമ വിധേയമായി എളുപ്പത്തിൽ കിട്ടാനും പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ഗ്രീൻ ഹോപ്പർ ഫാം ലിവിംഗ് എന്ന മദർ എൻറ്റിറ്റി രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ വിവിധങ്ങളായ പ്രൊജക്റ്റുകളാണ് നടന്നു വരുന്നത്. നമ്മൾ നൽകിയിട്ടുള്ള 100,000, 1.5 ലക്ഷവും ഇപ്പോൾ 2 ലക്ഷവും മൂല്യമുള്ള ഷെയറുകൾ, നമ്മൾ സാധാരണയായി ഒരു ഭൂമി വാങ്ങുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം അതുപോലെ നിലനിർത്താൻ സാധിക്കുന്ന തരത്തിൽ പാർട്ട്ണർ അഡ്മിഷൻ എഗ്രിമെൻറ്റോടുകൂടി, പിന്നീട് നമുക്ക് ഷെയർ അഥവാ കോൺട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റോടുകൂടി ഓരോ പാർട്ട്ണറുടെയും ലെഡ്ജർ അവരവർക്ക് സുതാര്യമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടാണ് ഈ കമ്പനി രേഖപ്പെടുത്തുന്നതും. ഈ LLP നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ അത് രജിസ്റ്റർ ചെയ്യുകയും കാലാകാലങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു പോരുന്നത്. കൃത്യമായി അത് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ തുകയും നമ്മുടെ ഷെയറുകളായി നിലനിർത്തുന്ന, ഷെയറുകളായി നിലനിർത്തുന്നതിൽ മൂല്യം അധികരിക്കുന്ന ഈ തുകയൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇത് വിനിയോഗിക്കുന്ന തരത്തിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിനും ഡയറക്ടർ ബോർഡിനുമുള്ള ഒന്നാമത്തെ തീരുമാനം, ഇതിന് അടിസ്ഥാനപരമായി നാളെ ഏതെങ്കിലും തരത്തിൽ ഈ ബിസിനസ്സിൽ നിന്ന് പോവേണ്ടവരോ ഏതെങ്കിലും സാഹചര്യത്തിൽ എക്സിറ്റ് എടുക്കേണ്ടവരോ ആയ ആളുകൾക്ക് മൂല്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ലാൻഡ് ബാങ്ക് 100 ഏക്കർ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പേരിലേക്ക് ഓൾറെഡി വാങ്ങിയിട്ടുള്ള ഈ കമ്പനി അതിൻ്റെ ആസ്തികളിൽ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂർ ആക്കുക എന്നുള്ള വിനിയോഗത്തിലുള്ള സൂക്ഷ്മതയും പാലിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വിവിധങ്ങളായ സെഷനുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, അവസാനം നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ഇന്ന് ദയാൽ സാറ് പറഞ്ഞ പ്രകൃതിയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആശങ്കകൾക്ക് പരിഹാരമാണ് എന്നുള്ളത് വളരെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആശയും സമാധാനവും നൽകുന്ന വാക്കുകളാണ്. ഇന്ത്യയുടെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ എല്ലാവിധ അധികാര പ്രതിസന്ധിയെയും മറികടന്ന ഒരു സമരം വിജയിച്ചു, അതൊക്കെ ഇന്ത്യയിലെ കർഷക സമരമായിരുന്നു എന്നതുകൂടി നമ്മളതോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വാനോളമുയരുകയാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സാമ്പത്തികമായ ഒരു ലാഭത്തെക്കുറിച്ച് ഈ കാർഷിക മേഖലയിലും കാർഷിക മേഖലയിലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലെയും കുറിച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം കാണാനിടയില്ലാത്ത തൊട്ടാവാടിയുടെ ഇന്നത്തെ ആമസോണിൻ്റെ പ്രൈസ് നോക്കി, ആമസോണിൽ തൊട്ടാവാടി ഒരു പാത്രത്തിൽ നൽകുന്നതിന് ഇന്ന് ആമസോണിലെ UAE പ്രൈസ് 159 UAE റിയാലാണ്, ദിർഹമാണ്. 159 രൂപക്ക് തൊട്ടാവാടി ആമസോണിൽ വിൽക്കുന്ന ഒരു കാലത്ത് രണ്ടാമതായി നോക്കിയത് നമ്മളൊക്കെ സ്ഥിരമായി കാണുന്നതും കണ്ടുകൊണ്ടിരുന്നതുമായ ചക്കക്കുരുവിൻ്റെ ഇന്നത്തെ വില 699 രൂപയാണ് ലുലുവിലെ ഒരു പാക്കറ്റ് ചക്കക്കുരുവിൻ്റെ വില. നമ്മുടെ വളരെ നിസ്സാരമായതും നമ്മളൊക്കെ കാഴ്ച കാണാതെ പോകുന്നതുമായ
രണ്ട് പ്രോഡക്റ്റുകൾ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അനുഗ്രഹീതമായ മണ്ണിൽ ഇതുപോലെ ഒരു നിക്ഷേപം, ഈ നിക്ഷേപത്തിന് പങ്കാളികളായി ഇതൊന്നുമില്ലാത്ത ഈ പുഞ്ചയും ഈ മിൽക്കൊന്നുമില്ലാത്ത സമയത്ത് അന്ന് തുടങ്ങിയ ആ ഇൻവെസ്റ്റർമാരെ ഇടനെഞ്ച് ചേർത്ത് നിന്ന് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇന്നത് വലിയ ഒരു വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ് ഗ്രീൻ ഹോപ്പ്. വിവിധങ്ങളായ പ്രൊജക്റ്റുകളാണ്, വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനാണ് കുഞ്ച ഫുഡ്സിൽ നടക്കുന്നത്, അതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിതിൻ്റെ ഈ ഷെയറിൻ്റെ വില 2 ലക്ഷം രൂപയാണ്. ഒരു പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പണം ആയുധമാണ്, ആ ആയുധം നമ്മുടെ ഒക്കെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാനുള്ളതാണ്. ഇന്ന് ജീവിക്കുന്ന നമുക്കും നാളെ വരാനിരിക്കുന്ന ആളുകൾക്കും ഈ രാജ്യം ഇങ്ങനെ സമാധാനത്തോടുകൂടി നിലനിൽക്കാനും എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്, എൻ്റെ സമ്പാദ്യത്തിലെ ആയുധത്തിൽ നിന്ന് ഈ കൂട്ടരെ, നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ, ഈ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഈ നേതൃത്വത്തിനെ ഏൽപ്പിച്ചാൽ നന്നാവുമെന്ന് ഓരോരുത്തരോടും സ്നേഹ രൂപേണ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.